മൊബൈൽ, അതുപോലെ ആധുനിക സംവിധാനങ്ങള് അതീവ രഹസ്യമായി നമ്മൾ ഉപയോഗിക്കുമ്പോഴും അല്ലാഹുമായി റബ്ബന്റെ കൂടെയുണ്ടേ. എന്റെ സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ രാപ്പകലുകളെ കുറിച്ചൊന്ന് ആലോചിക്ക്. അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മളുടെ കൽബിൽ വരാറുണ്ടോ? ഖാലിഖായ റബ്ബിനെ കുറിച്ചുള്ള ആലോചന വരാറുണ്ടോ? ആ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത വന്നില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? ആത്മാവ് മരിച്ചവൻ ജഡം പോലെയാണ്. ജഡമെന്ന് പറഞ്ഞാൽ മയ്യത്താണ്. നമ്മൾ ഇന്ന് നടക്കുന്ന മയ്യത്തുകളാണോ? അൽ മുസ്ലിമൂന ഫിൽ ഖുബൂർ എന്ന ഗ്രന്ഥം എഴുതിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. മുസ്ലിങ്ങളെല്ലാം കബറി പോയി. പിന്നെ ഇവിടെ നടക്കുന്നതോ കുറെ ജാടകൾ ഇങ്ങനെ നടക്കുകയാണ്. അതല്ലേ മനുഷ്യരെ കാണാനില്ലെന്ന് ഔലിയാക്കള് പറഞ്ഞില്ലേ? ഇന്നത്തെ മനുഷ്യന് രണ്ട് കാര്യമേ ഉള്ളൂ, അൽ ബത്നു വൽ ഫർജ്. അവന്റെ വൈകാരിക ജീവിതവും ഭക്ഷണവുമല്ലാതെ വേറെ അജണ്ടയില്ല. ഖിയാമനാളടുക്കുമ്പോൾ ജനങ്ങൾക്ക് രണ്ട് പ്രമേയമേ ഉള്ളൂ, അതവന്റെ വൈകാരികമായ വിചാരമാണ്, അവന്റെ പള്ളയുടെ കാര്യമാണ്. തിന്നണം ഭോഗിക്കണം എന്നല്ലാതെ മറ്റ് അജണ്ടകൾ ഇല്ല. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്തിന്റെ മാധുര്യത്തിലേക്ക് വരണേ മോനെ. ബാബാ മുതൂകിന്ന് കൊത്തുബായി വന്നോവർ എന്നതുപോലെ സഹലു റളിയല്ലാഹു അൻഹു ഏഴാം വയസ്സിൽ മാധുര്യമറിയുകയാണ്, ആത്മാവിൽ റബ്ബിനെ ദിക്ര ചെയ്യുകയാണ്. നമുക്ക് അല്ലാഹ് എന്നൊരു ദിക്ര കൽപറിഞ്ഞുകൊണ്ട് ചെല്ലാനായോ? ഖുൽ ഹുവല്ലാഹു അഹദ് എന്നെങ്കിലും ഒന്ന് ആശയമറിഞ്ഞ് ഉൾക്കൊള്ള പാരായണം ചെയ്യാനായോ? എന്റെ കൂട്ടുകാരെ, അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് നമുക്ക് ആത്മാവുണ്ടെന്ന ഒരു ബോധമെങ്കിലും വേണം. ഈ ബോഡി എന്ന് പറയുന്നത് ഒരു താൽക്കാലിക കുപ്പായമാണ്. ഇതൊഴിവാക്കിയിട്ട് ആത്മാവ് യാത്ര തുടരും. അതാണ് മരണമെന്ന് പറയുന്നത്. മരണം നാശമല്ല, ആത്മാവിന്റെ തുടർച്ചയാണ്. ആ മരണമെന്ന് പറയുന്നത് ശരീരമാകുന്ന കുപ്പായത്തെ വിട്ടുകൊണ്ട് ആത്മാവ് വേറൊരു ലോകത്തേക്ക് പോകലാണ്. ഇവിടെ ചെയ്ത കർമ്മങ്ങളാണ് തുടർന്നുള്ള നന്മകൾക്കുള്ള നിദാനം. ഖുർആൻ പറഞ്ഞില്ലേ, تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. നിങ്ങൾക്ക് ജീവിതവും മരണവും നൽകിയത് നന്മ ചെയ്യുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ്. നല്ലത് ചെയ്യുന്നതാരാണെന്ന് അറിയാൻ വേണ്ടിയാണ്. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഖുർആൻ പറഞ്ഞില്ലേ അഹ്സാബ് സൂറയിലെ 70-ാമത്തെ സൂക്തത്തിലൂടെ, സത്യം പറയണേ, നേരായ കാര്യങ്ങൾ പറയണേ. നേരായ കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. കളവ് പറയാൻ പാടില്ല, അനാവശ്യം പറയാൻ പാടില്ല, വൃത്തികേട് പറയാൻ പാടില്ല, തെറി പറയാൻ പാടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാവിൽ നിന്ന് ഒരു മോശപ്പെട്ട വാക്കും വന്നിട്ടില്ല. അതുകൊണ്ട് മോനെ, നല്ലത് മാത്രം പറയണേ, എന്റെയും നിന്റെയും ബാധ്യതയാണ്. വഖൂലൂ ഖൗലൻ സദീദാ, നല്ല വാക്ക് പറയണം, നല്ല വർത്തമാനം പറയണം,
അല്ലാതെ നീ മോശത്തരങ്ങൾ പറയാൻ പാടില്ല, തോന്നിവാസങ്ങളെ വരാൻ പാടില്ല, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കാൻ പാടില്ല. തഖ്‌വയോടെ ജീവിക്കണേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ബഹുമാനപ്പെട്ട ഹാരിസത്ത് ബിൻ മാലിക് എന്നവരെ കാണുകയാണ്. ആ ഹാരിസത്ത് ബിൻ മാലിക് എന്നവരോട് ചോദിക്കുകയാണ്, കൈഫ അസ്ബഹത യാ ഹാരിസ, കൈഫ അസ്ബഹത യാ ഹാരിസ, ഓ ഹാരിസത്ത് ബിൻ മാലിക്, പ്രഭാതമായതെങ്ങനെയാണ്? ഉടനെ മഹാനായ സ്വഹാബി പറയുകയാണ്, അസ്ബഹ്തു മുഅ്മിനൻ ഹഖാ, ഞാനൊരു ശരിയായ മുഅ്മിനായിട്ടാണ് പ്രഭാതമായത്. ഞാൻ പ്രഭാതമായത് നല്ല സീരിയൽ കണ്ടുകൊണ്ടാണ്, നല്ല സിനിമ കണ്ടുകൊണ്ടാണ്, സോഷ്യൽ മീഡിയയിൽ സംഘട്ടനം നടത്തിക്കൊണ്ടാണ്, ഇന്ന നാട്ടിൽ നടക്കുന്ന കളി കണ്ടുകൊണ്ടാണ് എന്നല്ല. അസ്ബഹത്തു ഹബീബായ തങ്ങളെ, ഞാൻ പ്രഭാതമായത് മുഅ്മിനൻ ഹഖാ, ഞാൻ ഹഖായ മുഅ്മിനായിട്ടാണ് പ്രഭാതമായത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, ഇന്ന ലികുല്ലി ഖൗലിൻ ഹഖീഖ വമാ ഹഖീഖത്തു ഖൗലിക യാ ഹാരിസ, എല്ലാ വാക്കിനും ശരിയായ ഒരു ലക്ഷ്യമുണ്ട്, നിങ്ങൾ പറഞ്ഞതിന്റെ പൊരുളെന്താണ്? ഉടനെ മഹാനായ ഹാരിസത്ത് ബിൻ മാലിക് തങ്ങളെ പറയാണ്, എനിക്ക് അല്ലാഹുവിനെ വലിയ ഇഷ്ടമാണ്, അല്ലാഹുവിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്, എന്റെ ഹൃദയം കൊണ്ട് ഞാൻ സ്വർഗം കാണുന്നത് പോലെയാണ്, എന്റെ ഹൃദയം കൊണ്ട് ഞാൻ സ്വർഗം കാണുന്നത് പോലെയാണ്, ഞാൻ ആ സ്വർഗത്തെ മോഹിക്കുകയാണ്, ഞാൻ എന്റെ ഹൃദയം കൊണ്ട് നരകം കാണുന്നുണ്ട്, അതിനെ വേണ്ട പോലെ ഭയക്കുന്നുണ്ട് നബിയേ. മുത്തുനബി തങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന ഒരു യുവാവിന്റെ കഥയാ പറയുന്നത്, അസ്ബഹ്തു മുഅ്മിനൻ ഹഖാ, ഞാൻ ശരിയായ ഒരു മുഅ്മിനാണ് നബിയേ. സ്വർഗം ഇങ്ങനെ കാണുന്നുണ്ട്, അതിൽ മോഹമുണ്ട്. സ്വർഗം എന്തൊരു രസമാണ്! നമ്മുടെ മക്കൾക്ക് സ്വർഗം പറഞ്ഞു കൊടുക്കാൻ നേരമില്ല, ഉമ്മമാർക്ക് നേരമില്ല, ഉപ്പമാർക്ക് നേരമില്ല, സ്വർഗം പറഞ്ഞു കൊടുക്കാൻ നേരമില്ല. മോനെ, സ്വർഗം എന്തൊരു രസമാണ്! സ്വർഗത്തെ കുറിച്ച് അറിഞ്ഞാൽ മോഹിക്കാത്തവരില്ല. നീ സ്വർഗത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഈ ദുനിയാവിലെ ആനന്ദങ്ങളുടെ പിന്നിൽ നീ പോകുന്നത്. അതല്ലേ ഖുർആൻ അവിടുന്ന് പറയുന്നത്, നിങ്ങളുടെ മുമ്പിൽ രണ്ട് വഴികളുണ്ട്. നിങ്ങളുടെ മുമ്പിൽ രണ്ട് വഴികളുണ്ട്. ഒന്ന് അല്ലാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ടുള്ള സ്വർഗത്തിന്റെ വഴിയാണ്, മറ്റൊന്ന് റബ്ബിനെ മറന്നുകൊണ്ടുള്ള നരകത്തിന്റെ വഴിയാണ്. നിനക്കിവിടെ ചോയ്സ് നൽകിയിട്ടുണ്ട്, അത് പറഞ്ഞിട്ട് സ്വർഗത്തിന്റെ മഹത്വം പറയുകയാണ്. എന്നിട്ട് ഇനി പറയുന്ന സൂക്തം ഒന്ന് കേൾക്കണേ യുവാവേ. وجزاهم بما صبروا جنة وحريرا. ഈ ലോകത്ത് നന്മ ചെയ്തവർക്ക് നാളെ ഉദ്യാനമുണ്ട്, പട്ടുടയാടകളുണ്ട്. എന്തേ ഇതെല്ലാം അല്ലാഹു തആല നൽകാനുള്ള കാരണം എന്താണെന്നറിയുമോ? വജസാഹും ബിമാ സബറു, ഈ ഭൗതിക ലോകത്തെ ക്ഷമിച്ചതിന്റെ പേരിൽ ആഖിറത്തിൽ അവർക്ക് സ്വർഗമുണ്ട്. അന്യ പെണ്ണ് വന്ന മാടി വിളിച്ചപ്പോൾ വലയിൽ വീഴാതെ
സിനിമകളുടെ കേളി രംഗങ്ങൾ കൈവെള്ളയിലേക്ക് വന്നപ്പോൾ തിരിഞ്ഞു നോക്കാതെ, തോന്നിവാസങ്ങളുടെ പരസ്യം വന്നപ്പോൾ വീണു പോകാതെ, സ്വർഗം രസ. പക്ഷെ ഇന്നത്തെ വാപ്പാക്കും അമ്മക്കും കുട്ടിയൊക്കെ സ്വർഗം പറഞ്ഞു കൊടുക്ക നേരം മോനെ, സ്വർഗത്തിലേക്ക് വരൂ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സ്വഹാബത്തിനെ മുഴുവനും വിളിച്ചത് സ്വർഗം ഇങ്ങനെ കാണിച്ചിട്ടാണ്. സ്വർഗം ഇങ്ങനെ കാണിച്ചിട്ടാ വിളിച്ചത്. ഒരു ദിവസം ജന്നത്തുൽ ബഖിയന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് മുത്തനബി തങ്ങൾ പറഞ്ഞു, നാളെ സ്വർഗത്തിൽ വിചാരണയില്ലാതെ കിടക്കുന്ന ഒരു വിഭാഗമുണ്ട്. നമ്മൾ സാധാരണ പറയും നാളെ നമുക്ക് ബംഗളൂരു നിന്ന് കാണാട്ടോ, അത്രയും പ്രതീക്ഷയാണ്. അപ്പൊ നമ്മൾ ഓക്കെ, നാളെ 10 മണിക്ക് ബംഗളൂരുവിൽ ഉണ്ടാവാം, മൈസൂരിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവാം, അവിടെ ഉണ്ടാവാം ഒക്കെ പറയും. എന്നതുപോലെയാണ് സ്വഹാബത്തിന് നാളെ സ്വർഗത്തിൽ കാണാം, ഡെഫിനറ്റ്ലി അവർ വിശ്വസിച്ചു കഴിഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഉടനെ ഒരു സ്വഹാബി പറഞ്ഞു, നബിയേ എനിക്കൊരു സീറ്റ് വേണം. അതെ, നിങ്ങൾക്ക് സീറ്റ് തന്നിരിക്കുന്നു. അപ്പൊ അടുത്ത സ്വഹാബി പറഞ്ഞു, എനിക്കും വേണം. സബഖ കബിഹ ഉക്കാശ, ഈ ഓഫർ ഇപ്പൊ ഒരാൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിഞ്ഞു. ഈ ഓഫർ ഒരാൾക്ക് മാത്രമാണ് ഇപ്പോഴുണ്ടായിരുന്നത്, അത് കഴിഞ്ഞുപോയി. റബീഅത്തുബ്നു കഅബ് അൽഅസ്ലമി റളിയല്ലാഹു അൻഹു പാതിരാവിന്റെ പഴുതിൽ മുത്തുനബി തങ്ങൾക്ക് വുളൂഇന് വെള്ളം കൊടുത്തു. നമ്മൾ സാധാരണ കേൾക്കുന്ന സംഭവമാണ്. ഉടനെ സ്വഹാബിയോട് മുത്തുനബി തങ്ങൾ പറയാണ്, ഓ റബീഅ, സല്ലിയാ റബീഅ, വേണ്ടത് ചോദിച്ചോളണേ റബീഅ. ഉടനെ മഹാനായ റബീഅ റളിയല്ലാഹു അൻഹുവിനെ പറയാം, എന്നെ യമനിലെ ഗവർണറാക്കണം, എന്നെ സിറിയയുടെ ഗവർണറാക്കണം, എന്നെ ഡമാസ്കസിലെ കയക്കണം, ഏത് വേണമെങ്കിലും പറയാം, അല്ലെങ്കിലോ തങ്ങളെ ഇവിടെയുള്ള മലകളുടെ അടിത്തട്ടിൽ പൊന്നുണ്ടല്ലോ നബിയെ, എനിക്ക് പൊന്നു വേണം. ഒന്നും ചോദിച്ചില്ല. ആ മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു പറയാണ്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നതി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ എനിക്ക് സ്വർഗത്തിൽ തങ്ങളുടെ അടുത്തൊരു സീറ്റ് വേണം. വേറൊന്നും ചോദിക്കാനില്ലേ, വേറൊന്നുമില്ല നബിയെ, എനിക്കത് മതി. അവ തങ്ങൾ എന്ത് പറഞ്ഞു? എന്നാൽ ആ ഫയലെല്ലാം ഓഫീസിൽ കൊടുത്തേക്കു, കാര്യം റെഡിയാണ്. നമ്മളെ മിനിസ്റ്റർ എടുക്കൽ ഒരു കാര്യത്തിന്, എന്നാൽ കാര്യം റെഡിയാണ് എന്ന് പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അഇന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്. ഓ റബീഅ, സുജൂദ് ചെയ്തൊന്ന് സഹകരിക്കണേ, കാര്യം റെഡിയാണ്. സ്വഹാബത്തിനോട് നബി നിങ്ങൾ ഇടക്കിടക്ക് പറയും സ്വർഗത്തിൽ വേണ്ടതെല്ലാം കിട്ടുമെന്ന്. ഒരാള് വന്നിട്ട് പറയും, നബിയെ സ്വർഗത്തില് വേണ്ടതെല്ലാം കിട്ടും. സ്വർഗത്തിൽ ഒരാൾ വന്നിട്ട് പറയും, എനിക്ക് കൃഷി ചെയ്യണോ എന്ന് പറയും. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞത് ഒരു അൻസാരി ആയിരിക്കും അങ്ങനെ വന്ന് പറയാ. അൻസാരിയിൽ കൃഷിയോട് അത്ര വലിയ ഇഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ റുമൈസ റളിയല്ലാഹു അൻഹാ അബ്ദുല്ലാഹി എന്ന മകനെ പ്രസവിച്ച നേരത്ത് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ്. മോനെ കൊണ്ടുപോയി മുത്തുനബി തങ്ങളുടെ അടുക്കൽ കൊണ്ടുപോയി തഹ്നീക്ക് നടത്തിയിട്ട് കൊണ്ടുവരണം, മധുരം കൊടുത്ത് കൊണ്ടുവരണം. മുത്തുനബി തങ്ങൾ കാരക്കെടുത്ത് കടിച്ച് നനച്ചിട്ട് നാവിൽ വെച്ചു കൊടുത്തപ്പോ അബ്ദുല്ലാഹി എന്ന മോനിങ്ങനെ ഈമ്പി വലിച്ചു കുടിക്കുകയാണ്. അപ്പ നബിതങ്ങൾ പറയാണ്, കണ്ടില്ലേ അൻസാരിക്ക് കാരക്കയോടുള്ള ഇഷ്ടം, ഇപ്പൊ പറന്ന കുഞ്ഞു കണ്ടില്ലേ വലിച്ചു കുടിക്കുന്നത്, എന്നതുപോലെ കൃഷിയോട് അൻസാരികൾക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സ്വഹാബത്ത് സ്വർഗം അങ്ങനെ കാണുകയാണ്.
സ്വർഗത്തിൽ നബി തങ്ങൾ കാണുകയാണ്. എന്നിട്ട് ചോദിച്ചു, യാ ഉമ്മ സുലൈം, ഓ ഉമ്മ സുലൈം എന്നവരെ, നിങ്ങൾ സ്വർഗത്തിൽ ഞാൻ കണ്ടല്ലോ. ഓ മറന്നവരെ, സ്വർഗത്തിൽ നിങ്ങളുടെ മാളിക ഞാൻ കണ്ടു, ഒന്ന് കയറി നോക്കിയാലോ എന്ന് വിചാരിച്ചു. നിങ്ങളൊരു കണിശ സ്വഭാവക്കാരനാണല്ലോ. നമ്മുടെ റാത്തിബിന് നേതൃത്വം കൊടുക്കാനുള്ള ഉസ്താദ് കോയ കാപ്പാട് എന്നിവർ നേരത്തെ വന്നിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. അതും ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. ദിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വങ്ങൾ പരിപാലിച്ചുകൊണ്ട് നടക്കുന്ന നല്ല ആത്മീയ പരിപാടിയാണ്. അവ നല്ലതുപോലെ ഒരു ആത്മീയ ആസ്വാദനത്തിനുള്ള വേദി കൂടിയാണ്. അള്ളാഹു നമ്മെ എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അവ ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഓ ഉമർ റളിയല്ലാഹു അൻഹു, സ്വർഗത്തിലെ വീട് ഞാൻ കണ്ടു ഉമറേ, ഒന്ന് കയറി നോക്കിയാലോ എന്ന് വിചാരിച്ചു. ഫദക്കർതു ഗൈറതക യാ ഉമർ, നിങ്ങളൊരു കണിശ സ്വഭാവക്കാരനാണല്ലോ, അപ്പൊ എന്തേ എന്നോട് ചോദിക്കാണ്ട് കരുതി എന്ന് ചോദിച്ചാലോ, അതുകൊണ്ട് ഞാൻ കയറിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമറുൽ ഫാറൂഖ് തങ്ങളെ പറയാണ്, അഫാഗാറു അലൈക യാ റസൂലല്ലാഹ് ഹബീബായ തങ്ങളെ, തങ്ങളോട് ഞാൻ അങ്ങനെ കണിശ സ്വഭാവം കാണിക്കുമോ നബിയെ, അനിഷ്ടം കാണിക്കുമോ തങ്ങളെ. ഇവിടെ ഞാൻ പറഞ്ഞത് സ്വഹാബത്തിന്റെ മുമ്പിൽ സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ്. ആ സ്വർഗമോ എത്ര മനോഹരമാണ്. വജസഹും ബിമാ സബറു ജന്നത വഹരീറ മുത്തകീന ഫീഹാ അലൽ അറായിക لا يرون فيها شمسا ولا زمهريرا ഏറിയ ചൂടോ തണുപ്പോ ഇല്ലാത്ത മനോഹരമായ കാലാവസ്ഥയാണ്. ودانيه عليهم ظلالها وذللت قطوفها تذليلا നല്ല തണൽ മരങ്ങൾ പഴങ്ങളോടെ ചാഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ കൈവെള്ളയിലേക്ക് പഴം ചായച്ചു തരികയാണ്. സ്വർഗത്തിലെ സൗകുമാര്യതയാണ്. വയുതാഫു അലൈഹിം ബിആനിയതി മിൻ ഫിള്ളതി വഅക്വാബിൻ കാനത ഖവാരീറ, സ്വർഗത്തിലെ പാനീയം, സ്വർഗത്തിലെ കോപ്പകൾ, സ്വർഗത്തിലെ പാനീയത്തിന്റെ രുചി, അതിലെ അരുവികൾ, ഉറവകൾ എല്ലാം എണ്ണി എണ്ണി പറഞ്ഞിട്ട് പറയാണ്. വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ഇദാ റഅയ്തഹും ഹസിബതഹും ലുഅലുഅം മൻസൂറ, നിങ്ങൾക്ക് സേവനം ചെയ്യാൻ സ്വർഗത്തിലുള്ള മക്കളെ കണ്ടാൽ വിതറിയിട്ട രത്നങ്ങളാണെന്ന് തോന്നിപ്പോകും. ചില കുട്ടികളൊക്കെ ഇങ്ങനെ പാൻസ് ഇട്ട് ഷർട്ട് ഇട്ട് ആധുനിക മോഡലൊക്കെ ആയിട്ട് ഇങ്ങനെ വലിയ സ്റ്റൈൽ ഇങ്ങനെ നടക്കുമ്പോ, ഓ ഈ മോഹിലിയമാർക്കൊക്കെ ലോകം തിരിയോ, നമ്മളിങ്ങനെ ഈ ലോകത്ത് വലിയ ഹൈ ഹൈ ആയിട്ട് ജീവിക്കാന്ന് വിചാരിക്കുക. മോനെ, ലോകമറിയാത്തതിന്റെ വിവര ദൂഷ്യമാണത്. നീ വിചാരിച്ചു ഞാൻ അടിച്ച് പൊളിച്ച് രസിക്കുകയാണെന്ന്, അല്ല മോനെ, രസിക്കേണ്ട വീട് വരാനുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്താൽ അനന്തമായ രസത്തിന്റെ വീടുണ്ട്. ചില കുമാരന്മാരൊക്കെ ഇങ്ങനെ മൊബൈലിലും അതുപോലെ തന്നെ ഇന്റർനെറ്റിലും ആധുനിക ഹെയർ സ്റ്റൈലിലും ആധുനിക ലൈഫ് സ്റ്റൈലിലും ആധുനിക ഡ്രസ് സ്റ്റൈലിലും ഒക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ബൈക്കിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ മൊയിലമാരെ കാണുമ്പോൾ ഒരു പുച്ഛണ്ടാവും, അല്ലെങ്കിൽ നേരെ ചൊവ്വ നടക്കുന്ന പിള്ളേരെ കാണുമ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിക്കല്ലേ, നിങ്ങളൊക്കെ ഇങ്ങനെ ജീവിച്ചോളി. അല്ലയോ മോനെ, ഇവിടത്തെല്ലാം നൈമിഷികമാണ്, മോഹങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമാമായുസ്വമോർക്ക നീ, എല്ലാം ഇവിടെ അത്തമിക്കാനുള്ളതാണ്. കുല്ലുമനാലയ്യാഫാൻ, എല്ലാം
നശിക്കാനുള്ളതാണ്. അതേ സമയത്ത് നാളത്തെ വീട് അടിച്ച് പൊളിക്കാനുള്ള വീടാണ്. അതാണ് ഔലിയാക്കൾ നോക്കിയത്. ان لله عبادا فطنا طلقوا الدنيا وخافوا الفتن نظروا فيها فلما علموا انها ليست لحي وطنا ഇതൊരു എറ്റേണൽ ലൈഫ് അല്ല, താൽക്കാലികമായ ജീവിതമാണ്, നൈമിഷികമായ ജീവിതമാണ്. ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ എറ്റേണൽ പാരഡൈസ് അനന്തമായ സ്വർഗമാണ്. അത് കിട്ടാനുള്ളത് കളഞ്ഞിട്ട് ഇവിടെ അടിച്ചു പൊളിക്കണ്ട. ഈ ഭൂമിയിൽ വിനയത്തോടെ ജീവിക്കുന്നവർക്ക് സ്വർഗമുണ്ട്. നാളത്തെ സ്വർഗം ഇങ്ങനെ കൽബിൽ കയറിയവർക്ക് ഇവിടുത്തെ ജാടയിൽ വീണു പോവില്ല. മൂലിയരെ, ഇവര് കുറച്ച് ആരോഗ്യവും കുറച്ച് ഉഷാറൊക്കെ ഉള്ള കാലത്തല്ലേ ഇങ്ങനെ ആണും പെണ്ണും ഒക്കെ കമ്പനി അടിച്ചൊക്കെ നടക്കാൻ പറ്റൂ. അതൊക്കെ കളഞ്ഞാ പിന്നെ പോയില്ലേ? ഇല്ല മോനെ, വഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം ലം യഖ്മിസുന്ന ഇൻസു ഖബലഹും വലാ ജാൻ. ആരും തൊടാത്ത ഫ്രഷ് അല്ലാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ അങ്ങോട്ട് വന്നാ മതി. അപ്പൊ സഹോദരിമാർക്കൊരു ബേജാറുണ്ടാവും, ഞങ്ങൾക്ക് ഉണ്ടാവില്ലേ? ലോകത്തിന്റെ സ്റ്റൈൽ ഇങ്ങനെയാണ്. ഒരു ഹോട്ടലിലും ആണുങ്ങളെ കിട്ടുമെന്ന് പരസ്യം ഉണ്ടാവില്ല, പെണ്ണുങ്ങളെ കിട്ടുമെന്ന് പരസ്യം ഉണ്ടാവും. സൗന്ദര്യത്തിന്റെ പ്രതീകം അങ്ങനെയാണ് സ്ത്രീ. അല്ലാഹു തആല വേണ്ടതെല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ അവർ ജീവിക്കേണ്ട ചിട്ട പോലെ കവർ ചെയ്തുകൊണ്ടേ അവരെ കുറിച്ച് പറയും. അവർക്കൊരു അനുഗ്രഹവും കുറഞ്ഞതുകൊണ്ടല്ല, അവരെ അങ്ങനെ ഒരു നാണത്തിന്റെയും ഒരു കവേർഡ് രത്നം പോലെ കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ്. അവരെ കുറിച്ച് പറയുമ്പോ അങ്ങനെ പറയും. നമ്മളെ അറബികളോട് സംസാരിക്കുന്ന സമയത്ത് കൈഫാലു, അൽഹംദുലില്ലാ, പിന്നെയും ചോദിക്കും അവരിങ്ങോട്ട് കൈഫാലു, ഷഖ്ബാർ, സൂസ്മ, കദവ, കദ, അങ്ങനെ ചോദിക്കും. ആ അറബിനോട് നിങ്ങള് കൈഫ ഹാലു ദൗജതിക് എന്ന് ചോദിച്ച ചിലപ്പോ ഒരു അടിയും അങ്ങനെ ചോദിക്കാറില്ല. അത് നടപടിയല്ല. മസ്തൂറാത്തുകൾ എന്നാ പറയാ ഉറുദുവിലൊക്കെ, മസ്തൂറാ, അതവർ അങ്ങനെ ശാലീനതയോടെ ജീവിക്കേണ്ടവരാണ്. അവർ ജീവിക്കേണ്ടത് മറഞ്ഞായതുപോലെ അവരുടെ വർത്തമാനം അങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടേ പറയൂ, അത് നടപടിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ തുറന്നു പറയാതെ വേണ്ടതെല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്കും ഒരു കുറവുമില്ല. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, കിളക്കേണ്ട പൂട്ടേണ്ട വെയിൽ കൊള്ളേണ്ട, നിനക്കുള്ളതൊന്നും നീ അതിൽ അറിയേണ്ട. അങ്ങനെയുള്ളൊരു സ്വർഗം റബ്ബ് ഒരുക്കി വെച്ചിട്ടുണ്ട് മോനെ. ആ സ്വർഗത്തിലേക്ക് വിളിക്കാൻ ഒരാളെ അയച്ചിട്ടുണ്ട്. മന്നജാബനി ദഖലദ്ദാറ വഅകല മിനൽ മഅദുബ. ഹദീസിൽ കാണാം, ഞാനാണ് നിങ്ങളെ വിളിക്കാൻ വന്ന ക്ഷണിതാവ്, എനിക്ക് ഉത്തരം നൽകിയാൽ ദഖലദ്ദാറ വഅകല മിനൽ മഅദുബ, നിങ്ങൾക്ക് സ്വർഗത്തിൽ കടന്ന സുപ്രയിൽ നിന്ന് കഴിക്കാം. ആരെങ്കിലും എനിക്ക് ഉത്തരം ചെയ്തില്ലെങ്കിൽ അവർക്ക് സ്വർഗമില്ല എന്ന് ഹബീബായ മുത്തളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ സ്വർഗത്തിന്റെ മാധുര്യം എത്ര മനോഹരമായി എഴുതിയിട്ടുണ്ട്. ആ സ്വർഗം വേണോ? അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കണം. ഓ മൊയ്ലിയാരുടെ സ്വർഗം പരാതിയൊന്നുമില്ല. അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗം വേണോ? അല്ലാഹു പറഞ്ഞ മാതിരി ജീവിക്കണം. നിബിധങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗം വേണോ? തങ്ങൾ പറഞ്ഞ പോലെ ജീവിക്കണം, അത്രേ ഉള്ളൂ. ഏത് വഴിക്കും ആർക്കും പോവാം.
അതുകൊണ്ട് എന്റെ ഉമ്മവെങ്ങന്മാരോട് പറയട്ടെ, നിങ്ങളുടെ ശരീരത്തിന്റെ ഭാവഭേദങ്ങൾ അന്യ പുരുഷന്മാര് കാണും പോലെ നടന്നാൽ അത് ഹബീബിനിഷ്ടമല്ല, അല്ലാഹുവിനിഷ്ടമല്ല. ഇനി ഉറൂസിന്റെ മാർക്കറ്റിൽ വളവാങ്ങാൻ വന്നിട്ടാണെങ്കിലും അന്യാണും അന്യപെണ്ണും ഇഖ്തിലാത്തായി ബഹളം വെക്കുന്നത് ഔലിയാക്കൾക്കും ഇഷ്ടമല്ല, മുത്തുനബി തങ്ങൾക്കും ഇഷ്ടമല്ല, ഖാലിഖായ റബ്ബിനും ഇഷ്ടമല്ല. എന്തിനാ? അല്ലാഹുവിന്റെ നിയമം ബാധകമാണ്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണം. സ്വർഗം ഇങ്ങനെ കാണുന്ന ആളുകൾക്ക് പിന്നെ എന്തൊരാനന്ദമാണ്! അതല്ലേ മഹാന്മാരായ സ്വഹാബത്ത് സ്വർഗം കണ്ട് അതിന്റെ ആനന്ദത്തിന്റെ ലഹരിയിലാണ്. ഈ കാരക്ക പോലും കഴിക്കാൻ നേരമില്ലെന്ന് പറഞ്ഞവരിറങ്ങിപ്പോയത്. അതുകൊണ്ട് നിങ്ങളുടെ പാപം പൊറുക്കാൻ, അതുപോലെ നിങ്ങളുടെ അമലുകൾ നന്നാവാൻ അതിനുള്ള വഴിയാണ്. നിങ്ങൾ തഖ്വയുള്ളവരായി ജീവിക്കണേ. റബീഉ ഇബ്നു ഹുസൈം റളിയല്ലാഹു അൻഹു പറയാണ്, എന്തെന്നല്ലേ നിങ്ങൾക്കറിയുമോ? രോഗം എന്താ നിങ്ങൾക്കറിയോ? മരുന്ന് എന്താ നിങ്ങൾക്കറിയോ? ശമനം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? എന്നിട്ട് മഹാനവറുകളെ പറയാണ്, അദ്ദാഉ രോഗമെന്ന് പറയുന്നത് പാപങ്ങളാണ്, തെറ്റുകളാണ്. രോഗത്തിനുള്ള മരുന്ന് എന്താണെന്നറിയുമോ? അൽ ഇസ്തിഗ്ഫാർ. ആ രോഗത്തിന്റെ മരുന്ന് ഫലിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ അറിയാൻ കഴിയും? ഇസ്തിഗ്ഫാർ ചെയ്തത് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നെങ്ങനെ അറിയാൻ കഴിയും? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ താബിഈങ്ങളിൽ മഹാനായ റബീഉ ഇബ്നു ഹുസൈം റളിയല്ലാഹു അൻഹു പറയാണ്, നിനക്ക് രോഗം ശമിച്ചു എന്നതിന്റെ തെളിവ് അല്ലാ തഊദ്, നീ ആ തെറ്റിലേക്ക് മടങ്ങാതിരിക്കലാണ്. എന്റെ യുവാക്കളെ, ഈ ലോകത്ത് ജീവിക്കുന്ന ജീവിതത്തിലെ ചെറിയ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, അതാണ് മോനെ യുവത്വം എന്ന് പറയുന്നത്. ആ യുവത്വത്തിൽ നീ നല്ലപോലെ ജീവിച്ചാൽ അല്ലാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ രക്തത്തിളപ്പുള്ള കാലം, ആരോഗ്യമുള്ള കാലം, എന്തും ചെയ്യാമെന്ന സാഹചര്യമുള്ള കാലം അള്ളാഹുവിനെ മറന്നാൽ നഷ്ടമായി പോകും. അള്ളാഹുവിനെ ഓർത്താൽ സ്വർഗം ലഭിക്കാനില്ല. റബ്ബിന്റെ സ്വർഗം, അള്ളാഹുവിന്റെ സ്വർഗം. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്തും. നിങ്ങളെല്ലാം നല്ലൊരു റാത്തീബിന്റെയും ബൈത്തിന്റെയും ഒക്കെ മജ്ലിസ് കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി വന്നവർ വളരെ ദീർഘദൂരം യാത്ര ചെയ്ത് വന്നവരാണ്. മതിയായ സമയം നമുക്കത് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയണം. ഞാൻ ഈ ആയത്ത് പൂർണ്ണമായും എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മഹത്തുക്കളായ ആളുകളുടെ ജീവിതം നമുക്കുള്ള വലിയ മാതൃകകളാണ്. ഔലിയാക്കൾ നമ്മുടെ മാതൃകകളാണ്. പറയട്ടെ, മഹാന്മാരായ ആളുകൾ അല്ലാഹുവിനെ അറിഞ്ഞവർ ആനന്ദത്തിന്റെ ലഹരിയിലാണ്. ബഹുമാനപ്പെട്ട ഹാഫിദ് അബൂ മുഹമ്മദ് അബ്ദുൽ ഗനി ഇബ്നു അബ്ദുൽ വാഹിദ് ഇബ്നു അലി ഇബ്നു സുറൂർ ഇബ്നു റാഫിഉ ഇബ്നു ഹസൻ ഇബ്നു ജഅഫർ അൽ-മഖ്ദിസി അൽ-ജമാഇലി അദ്-ദിമശ്ഖി എന്ന മഹാൻ, അറിയുമോ സഹോദരങ്ങളെ, അബൂ മുഹമ്മദ് ദിമശ്ഖി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ മഹാനവറുകൾ രോഗശയ്യയിൽ കിടക്കുകയാണ്. മറവൻ ശദീദാ, കഠിനമായ രോഗത്തിലാണ്. മനഅഹുൽ അമനഅഹു മിനൽ കലാമി വൽ ഖിയാം, നിൽക്കാൻ വയ്യ, സംസാരിക്കാൻ വയ്യ,
പതിനാറ് ദിവസം കഠിനമായ അവസ്ഥയിൽ രോഗത്തിൽ കിടക്കുകയാണ്. മകൻ പറയുകയാണ്, ഞാൻ ഉപ്പയോട് ചെന്ന് ചോദിച്ചു, ഉപ്പാ മായഷ്ടഹി, എന്തേ ഉപ്പാ വേണ്ടത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്റെ ഉപ്പ പറയുകയാണ്, അഷ്ടഹി അൽജന്ന, അല്ലാഹുവിന്റെ സ്വർഗത്തെ കൊതിച്ച് കിടക്കുകയാണ്. അഷ്ടഹി റഹ്മത്തല്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ കാത്തു കിടക്കുകയാണ്. എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല, ഞാൻ എന്റെ റബ്ബിന്റെ പ്രീതിയിലേക്ക് റബ്ബിന്റെ കാരുണ്യത്തിലേക്ക് സ്വർഗത്തിലേക്ക് കൊതിച്ചിരിക്കുകയാണ്. ഞാൻ അതാ സുബഹിയുടെ നേരമായപ്പോൾ ചൂടുവെള്ളം കൊണ്ടുവന്നു, വുളൂ ചെയ്യിച്ചു, ഫജറിന്റെ സമയമായി. എന്നോട് ഉപ്പ പറയാണ്, യാ അബ്ദുള്ളാഹ് ഖും സല്ലി ബിനാ വഖഫിഫ്, ഒന്ന് ഇമാമത്ത് നിൽക്കുമോനെ, നമുക്ക് നിസ്കരിക്കാം. ഫസല്ലൈതു ബിൽ ജമാഅ, ഞാൻ ജമാഅത്തായി നിസ്കരിച്ചു. വസല്ലാ ജാലിസൻ, എന്റെ ഉപ്പ ഇരുന്ന് നിസ്കരിക്കുകയാണ്, ഞാൻ നിന്ന് നിസ്കരിക്കുകയാണ്. ثم جلست عند رأسه, ഞാൻ എന്റെ ഉപ്പാന്റെ തലഭാഗത്ത് ചെന്നിരുന്നു. അപ്പ എന്നോട് പറഞ്ഞു, ഇഖ്റാ യാസീൻ, യാസീൻ ഓതണം മോനെ. ഫഖറഅതുഹാ, ഞാൻ യാസീൻ ഓതി. അത് കഴിഞ്ഞപ്പോൾ വാപ്പ ദുആ ചെയ്യുകയാണ്. വഅന ഉഅമ്മിനു, ഞാൻ ആമീൻ ചൊല്ലുകയാണ്. ഹുനാദവാഉൻ, ഉപ്പാ ഇവിടെ മരുന്നുണ്ടല്ലോ, കുടിക്കാൻ തരട്ടെ. എന്റെ വാപ്പാബു മുഹമ്മദുൽ ജമാഇലി അദ്-ദിമിഷ്കി എന്ന മഹാൻ എന്നോട് പറഞ്ഞു, യാ ബുനയ്യ മാ ബഖിയ ഇല്ലൽ മൗത്, മരണമല്ലാതെ ഇനിയൊന്നുമില്ല, എനിക്കൊരു മരുന്നും വേണ്ട. ഞാൻ ചോദിച്ചു, ഉപ്പയുടെ മോഹം എന്താണ്? ഈ മരണത്തിന്റെ സമയത്ത് ഉപ്പയുടെ ആഗ്രഹം എന്താണ്? ഉടനെ എന്റെ ഉപ്പ എന്നോട് പറയാണ്, അഷ്തഹി അന്നദറ ഇലാ വജ്ഹില്ലാ സുബ്ഹാനഹു, എനിക്ക് അല്ലാഹുവിനെ കാണണം, എനിക്ക് റബ്ബിനെ കാണണം, റബ്ബിന്റെ ലിഖാ വേണം, അതല്ലാതെ എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല. ഞാൻ ചോദിച്ചു, ഉപ്പയ്ക്ക് എന്നോട് പൊരുത്തമല്ലേ? ബലാ വല്ലാഹി, അതേ മോനെ, എനിക്ക് പൊരുത്തമാണ്. എന്തെങ്കിലും വസീയത്ത് പറയാനുണ്ടോ? അപ്പോഴെന്നോട് പറഞ്ഞു, മോനെ, തഖ്‌വ കൊണ്ട് ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. വൽ മുഹാഫളത്തി അലാ ത്വാഅതിഹി, അല്ലാഹുവിന്റെ ത്വാഅത്തിൽ നീ കൃത്യതയുള്ളവനാകണം, ശ്രദ്ധയുള്ളവനാകണം. ഒരു സംഘം ആളുകൾ വാപ്പാനെ കാണാൻ വന്നു. അവര് സലാം പറഞ്ഞു, വാപ്പ സലാം മടക്കി. അവര് സംസാരിക്കാൻ ഒരുങ്ങിയപ്പോൾ ഉപ്പ പറഞ്ഞു, നിങ്ങൾ വിക്ര ചൊല്ലാൻ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറഞ്ഞു. ഉപ്പ ഇങ്ങനെ ചുണ്ടുകൊണ്ട് വിക്ര ചൊല്ലുകയാണ്, കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്. ഞാനതാ പള്ളിയിൽ നിന്നൊരാളെ വിളിക്കാൻ ഇറങ്ങിയപ്പോൾ എന്റെ ഉപ്പാ അബു മുഹമ്മദുൽ ജമാഇലി അദ്-ദിമിഷ്കി എന്ന മഹാൻ വഫാത്തായി പോയി. തഖ്‌വയുടെ ആളുകളുടെ മരണം ഇങ്ങനെയാണ്.
അവര് റബ്ബിനെ കൊതിച്ചുകൊണ്ട് കിടക്കുകയാണ്. അവരുടെ യാത്രയും അങ്ങനെയാണ്, ചിരിച്ചുകൊണ്ടവര് മരിക്കുകയാണ്. സിയറു അലാമിൻ നുബലയിൽ നിന്നാണ് ഞാൻ ഈ വായിച്ച് നിങ്ങളോട് പറഞ്ഞത്. അറിയുമോ, അയിമ്മത്തിന്റെ ജീവിതം വായിച്ചാൽ, ഔലിയാക്കളുടെ ചരിത്രം വായിച്ചാൽ, അവരെല്ലാം ജയിക്കാനുള്ള കാരണം തഖ്വയാണ്. ഒറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ, എല്ലാ വലികളും ഓരോ നബി വാശി. ഞാൻ എന്റെ സീബാവ കാൽവാശി എന്നോവർ വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഉറഫൻ മിനൽ ബഹ്രി ഔ റഷ്ഫൻ മിനദ്ദിയമീ وَوَاقِفُونَ لَدَيْهِ عِنْدَ حَدِّهِمِ مِنْ نُقْتَةِ الْعِلْمِ أَوْ مِنْ شَكْلَةِ الْحِكَمِ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കണം, ആ മഹബ്ബത്തിലായി ജീവിക്കണം, പരമാവധി സ്വലാത്തു ചൊല്ലണം, അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന അമലുകൾ വർദ്ധിപ്പിക്കണം. അതിലേറ്റവും അർജ അമലെന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബാണ്. മുഹമ്മദ് കീ മഹബ്ബത്ത് ദീൻ ഹഖ് കീ ശർത്ത് اول ہے اسی میں ہو اگر خامی تو سب کچھ نامکمل ہے محمد کی محبت ہے سند آزاد ہونے کی خدا کے دامن توحید میں آباد ہونے کی എല്ലാ നന്മയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. അറിയുമോ, നമ്മളെ നോക്കി കാത്തിരിക്കുന്ന ഹബീബാണ്. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇമാം ബസ്സാർ ഉദ്ധരിക്കുകയാണ്, അബൂ യഅലയും ദാറഖുത്നിയും ഉദ്ധരിക്കുകയാണ്, ഇമാം നൂറുദ്ദീനുൽ ഹൈസമി പരമ്പര ശക്തമാണെന്ന് പറഞ്ഞ ഹദീസാണ്. ഇതിൽ കാണാം, പ്രായമുള്ള നാട്ടിൻപുരത്തുകാരനായ അഅറാബിയായ ഒരാൾ വന്നു, എന്നിട്ട് വിളിച്ചു, യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം, മതസ്സാഅ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ലാ മാ അഅദത്ത ലഹാ, എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ഖിയാമത്ത് നാൾ എപ്പോഴാണെന്നതല്ല പ്രധാനം, ഖിയാമത്ത് നാളിലേക്ക് എന്ത് കരുതി വെച്ചു എന്നതാണ് പ്രധാനം. അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, വല്ലദി ബഅസക ഫിൽ ഹഖി ബിൽ ഹഖി മാ അഅദത്തു ലഹാ മിൻ കബീർ സ്വലാത്തിൻ വലാ സിയാം ഇല്ലാ അന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലാ, അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു എന്നല്ലാതെ എന്റെ അടുക്കൽ യാതൊന്നും ഞാൻ കരുതി വെച്ചിട്ടില്ല. അപ്പ നബിതങ്ങള് പറഞ്ഞു, അന്ത മഅമൻ അഹബബത, മോനെ, അല്ലയോ സഹോദര, നിങ്ങൾ ആരെ ഇഷ്ടപ്പെട്ടുവോ അവരുടെ കൂടെയാണ്. ഈ പ്രായമുള്ള മനുഷ്യൻ ആനന്ദം കൊണ്ടങ്ങ് ചാടി എഴുന്നേറ്റ് പോയി. ഫബാല ഫിൽ മസ്ജിദി, അപ്പോൾ അറിയാതെ പള്ളിയിൽ മൂത്രിച്ചു പോയി. ഫഖാല റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ദഉഹു, അയാളെ വിട്ടേക്കൂ, അറിയാതെ വന്നു പോയതാണ്. ഫഅസാ അയ്യകൂന മിൻ അഹ്ലിൽ ജന്ന, സ്വർഗക്കാരനാണ് അയാൾ. വസബ്ബ അലാ ബൗലിഹി മാ, ആ മൂത്രം വീണെടുത്ത് വെള്ളം ഒഴിച്ചിട്ട് വൃത്തിയാക്കുകയാണ്.
ആ പ്രായമുള്ള മനുഷ്യനോട് ഹബീബായ തങ്ങൾ പറഞ്ഞ പ്രതീക്ഷ, ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടമാണ്, ഞാൻ അവസാനിപ്പിക്കുന്നു, എന്നോട് ഞാൻ തഖ്‌വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു, നിങ്ങളെ കേൾപ്പിക്കുന്നു, അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ കൃത്യത വേണം, എന്റെ ഉമ്മവെങ്ങന്മാരെ മാന്യമായി വസ്ത്രം ധരിക്കണം, തഖ്‌വയോടെ ജീവിക്കണം, അള്ളാഹുവിനെ ദിക്ർ ചെയ്യണം, നല്ല മജ്‌ലിസുകൾ ഉപയോഗപ്പെടുത്തണം, സ്വലാത്തിന്റെ മജ്‌ലിസുകൾ ഈ പരിസരത്തെല്ലാം ഉണ്ട്. ഈ നാട്ടുകാരൻ കൂടിയായ കില്ലൂർ തങ്ങൾ അവർകൾ വലിയ സ്വലാത്തിന്റെ മജ്‌ലിസ് നടത്തുന്നുണ്ട്. അവിടെ രണ്ടു തവണ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. തങ്ങളവറുകളാണ് എന്നെ ഇവിടെ വരാൻ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയത്. വളരെ ഫലമുള്ള മജ്‌ലിസുകളാണ്. അതുപോലെ ഒരുപാട് സയ്യിദന്മാരുടെ സ്വലാത്തിന്റെ മജ്‌ലിസുകളുണ്ട്. അൽഹംദുലില്ലാഹ്, ഇവിടെ ദർസ് നടത്തുന്നത് ഒരു സയ്യിദാണ്. ഇവിടെ നേതൃരംഗത്ത് സാദാത്തുക്കളുണ്ട്, ഇല്യാസ് തങ്ങളെ പോലെ. അൽഹംദുലില്ലാഹ്, ആലു റസൂലില്ലാഹി ആലിൻ മഖാമുഹും വആലു റസൂലില്ലാഹി സൈനുൽ മഹാഫിലി വആലു റസൂലില്ലാഹി ആലിൻ മഖാമുഹും വആലു റസൂലില്ലാഹി സൈനുൽ ജഹാഫിലി. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണം, ഹറാമുകളിലേക്ക് വീണു പോകരുത്. അള്ളാഹു പൊരുത്തപ്പെട്ടത് കൊണ്ട് മാത്രം തൃപ്തിപ്പെടണം. ചെറുപ്പക്കാരെ, അനാവശ്യങ്ങളിൽ സമയം ചെലവഴിക്കരുത്. വൃത്തികേടുകൾ കണ്ട് കണ്ണ് കേടുവരുത്തരുത്. ഞാൻ ഓതി വെച്ചത് ഒരു ചെറിയ ഭാഗം മാത്രമാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. തുടർന്നങ്ങോട്ട് അടുത്ത ആയത്ത് യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും എന്നിങ്ങനെ തുടങ്ങുന്നതിന്റെ ആശയത്തിലേക്ക് ഞാൻ വന്നിട്ടില്ല. അല്ലാഹു തൗഫീഖ് നൽകിയാൽ പിന്നീട് നമുക്ക് പറയാം. ഞാനും നിങ്ങളും തഖ്വയോടെ ജീവിക്കണം, ഹറാമിൽ വീണുപോകാൻ പാടില്ല. രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ നന്നാകണം. അള്ളാഹു നമ്മളെ മുഴുവനും അവന് പൊരുത്തപ്പെട്ട നല്ല അടിമകളിൽ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്ത് ദുരിതം അനുഭവിക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും ദുരിതങ്ങൾ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണം റഹ്മാനേ. ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലി ചെറുതായി ഒന്ന് ദുആ ചെയ്തിട്ട് എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. തുടർന്ന് ഇവിടെ റാത്തീബ് കഴിഞ്ഞിട്ട് ദുആ ഉണ്ടാകും. എല്ലാവരും അതിൽ പങ്കെടുക്കണം. അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله لك الحمد حمدا دائما مع دوامك ولك الحمد حمدا خالدا مع خلودك ولك الحمد حمدا لا منتهى له دون مشيئتك يا ذا الفضل والإحسان അള്ളാഹുവേ, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയത് നിന്റെ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ അഹ്ലു ബൈത്ത് അസ്ഹാബിന്റെ അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട ഔലിയാക്കൾ മുത്തഖീങ്ങളുടെ എല്ലാം ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങൾക്ക് നല്ല ഈമാൻ നൽകണേ റഹ്മാനേ. തഖ്വ നൽകണേ റഹ്മാനേ. ജീവിക്കുന്ന കാലം ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ.
അല്ലാ, ഞങ്ങളും ഞങ്ങളുടെ സഹോദരങ്ങളും ഞങ്ങളുടെ അടുക്കൽ പഠിച്ച കുട്ടികളും ഞങ്ങളുടെ ഉസ്താദുമാരും എല്ലാം പങ്കെടുക്കുന്ന മജ്‌ലിസുകൾ ഇജാബത്തുള്ള മജ്‌ലിസുകളാക്കണേ റഹ്മാനേ. അല്ലാ, ഞങ്ങളുടെ ഓമന മക്കളെ ആലിമീങ്ങളാക്കി തരണേ റഹ്മാനേ, സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനേ, ആബിദീങ്ങളും മുത്തഖീങ്ങളും ഹാഫിദീങ്ങളും ആക്കണേ റഹ്മാനേ, ഞങ്ങളുടെ കൽബ് മുനവ്വറാക്കണേ റഹ്മാനേ. ഞങ്ങളിവിടെ പറഞ്ഞ ഈമാനിന്റെ ഹലാവത്തും തഖ്‌വയുടെ മധുരവും ആരാധനയുടെ ലദ്ദത്തും എല്ലാം ഞങ്ങളുടെ കൽബിൽ നീ തരണേ റഹ്മാനേ. നിന്നെ ഓർത്തുറക്കൊഴിക്കുന്ന രാത്രി വേണം, ഒലിക്കുന്ന കണ്ണുകൾ വേണം, പടയ്ക്കുന്ന കൽബുകൾ വേണം, സ്വലാത്ത് കൊണ്ട് വിക്കറുകൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന അധരങ്ങൾ വേണം. നീ ഓശാരം ചെയ്യണം റഹ്മാനേ. അല്ലാ, ഞങ്ങളുടെ ഭാര്യമാര് പെങ്ങന്മാര് പെൺമക്കളെ സ്വാലിഹാത്തുകളാക്കണേ റഹ്മാനേ. അതീമായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറുകൾ നീ സ്വർഗമാക്കണം റഹ്മാനേ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ. എന്റെ സഹോദരൻ സ്വാദിഖ് മിസ്ബാഹി എന്നവർക്ക് അടക്കം പലരും ചെറുതും വലുതുമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്. പൂർണമായ ശിഫാ നൽകണേ റഹ്മാനേ. അദീമായ മലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ എല്ലാ ഭാര്യക്കോരി തരുന്ന, തെറ്റു ചെയ്താലും ഭക്ഷണം മുടക്കാത്ത, വായു മുടക്കാത്ത വിട്ടുവീഴ്ചയുടെ കേദാരമായ റബ്ബേ, നിന്റെ ദിക്റു കൊണ്ട് ഞങ്ങളുടെ കൽബ് ഹയാത്താക്കി തരണം റഹ്മാനേ. റബ്ബേ, നിന്റെ ജലാലത്തിന്റെ അല്ലാ എന്ന ദിക്റു ചൊല്ലുമ്പോഴേക്ക് പറയുമ്പോഴേക്ക് കേൾക്കുമ്പോഴേക്ക് ഞങ്ങളുടെ കൽബ് നിന്നിലേക്ക് ലയിച്ച് വജിലത്ത് കുലൂബും എന്നൊരവസ്ഥ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. അല്ലാ, ഞങ്ങളുടെ കണ്ണുകൾ ഹറാമുകളെ തൊട്ട് കാക്കണേ റഹ്മാനേ. കാതുകൾ ഹറാമുകളെ തൊട്ട് കാക്കണേ റഹ്മാനേ. ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ. സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടാണ്, ശരീരത്തിന്റെ ചീത്ത വികാരങ്ങൾക്ക് വിധേയരായിട്ടാണ്, ചങ്ങാതിമാരോടൊപ്പം കമ്പനി അടിച്ചപ്പോഴാണ്, കലാലയത്തിന്റെ ചുറ്റുവട്ടത്തിലാണ്, വന്നുപോയ എല്ലാ തെറ്റും നീ വിട്ടു പുറത്തു തരണേ റഹ്മാനേ. ഇന്ന് ഞാൻ വയലു പറഞ്ഞതിന്റെ അവസാനം സഹ്ലു ബിനു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനപ്പെട്ട അവിടുത്തെ അമ്മാവനായ മുഹമ്മദ് ബിനു സിവാർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മൻ കാനല്ലാഹു മഅഹു വഹുവ നാളിറുൻ ഇലൈഹി വശാഹിദു അല്ലാഹു കൂടെയുണ്ടെന്ന്, അല്ലാ നോക്കുന്നുണ്ടെന്ന്, അല്ലാ സാക്ഷിയാണെന്ന് തിരിച്ചറിയുന്നവന് തെറ്റു ചെയ്യാൻ പറ്റുമോ? തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കണേ എന്ന് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ ഒരു ഉത്ബോധനം കൽബിൽ നിറച്ചു തരണേ റഹ്മാനെ. തെറ്റുകളിൽ നിന്ന് ഞങ്ങളെ ദൂരത്താക്കണേ റഹ്മാനെ. സിറിയയിലും യമനിലും ലോകത്തിന്റെ വിവിധ ദേശങ്ങളിൽ വാദാ പീഡനങ്ങളും ദുരന്തങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അകാരണമായി ജയിലിൽ കഴിയുന്ന എത്രയോ ആളുകളുണ്ട്, മോചനം നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ നാടുകൾ വീടുകൾ എല്ലാ വിപത്തുകളെ തൊട്ടും കാക്കണം അല്ലാ. ഹബീബായ മുത്തൊളി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോടുള്ള ഇഷ്ഖിന്റെ ലല്ലത്ത് ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണേ അല്ലാ. ഈ പരിപാടിക്ക് സഹായിക്കുന്ന, സഹകരിക്കുന്ന, സംഘടിപ്പിക്കുന്ന, ഇതിനു വേണ്ട സേവനങ്ങൾ ചെയ്യുന്ന ഈ നാട്ടുകാരായ സംഘാടകരായ എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണം അല്ലാ. ലക്കൽ ഹംദു യാ അല്ലാ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم رب ارحمهما كما ربونا صغارا وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين എല്ലാവരും ദുആ ചെയ്യണം. ഈ പരിപാടി പൂർണ്ണമായി കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവൂ. അതാതിരിപ്പിടങ്ങളിൽ തന്നെ ഇരുന്ന് ഈ പരിപാടിയോട്